വാട്സ് അപ്പ് ഗൈസ്, ഐ എം വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഇന്ന് നമ്മുടെ കൂടെ ഉള്ള ഒരു ബ്രിട്ടീഷ് കമ്പനിയുടെ ഒരു കിഡലം ബൈക്കാണ്. ഏതാണെന്ന് കാണേണ്ടത്, അതാണ് നമ്മുടെ സ്വന്തം ട്രയംഫിന്റെ പോൺവീൽ T120. ഒരു 1200 സിസിന്റെ ഒരു എഞ്ചിൻ ഉള്ള ഒരു കിഡലൻ ക്രൂസർ കാഫറേസർ ടൈപ്പ് ബൈക്കാണ്. ഇതിന്റെ സ്പെസിഫിക്കേഷൻസ് ലുക്കും ഫീച്ചേഴ്സിലേക്കും വരുന്നതെന്ന് പറഞ്ഞാൽ, ഇതിന്റെ കുറച്ച് സിനിമാറ്റിക്സ് എടുത്തിട്ടുണ്ട്, നിങ്ങൾ പോയി അത് എൻജോയ് ചെയ്തു. സോ നമുക്ക് ഇനിയിപ്പോ ബൈക്കിന്റെ ഫുൾ ഫീച്ചേഴ്സ് ഇതിന്റെ എഞ്ചിൻ സിസി കപ്പാസിറ്റി എല്ലാത്തിലേക്കും വരെ അന്ന് മുന്നേ നമുക്ക് ഏറ്റവും ആദ്യം ഫ്രണ്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. സോ ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ ഒരു ഫുൾ റൗണ്ട് സിസ്റ്റം ആണ്, റൗണ്ട് ഹെഡ്ലൈറ്റ്, റൗണ്ട് ഇൻഡിക്കേറ്റർ, LED കാര്യങ്ങളൊന്നും ഇല്ല. ആകെ LED എന്ന് പറയാൻ വേണ്ടി ഇവിടെ ഒരു പാർക്കിംഗ് ലൈറ്റ് അല്ല, ചെറിയൊരു വൈറ്റ് ലൈറ്റ് മാത്രമേ ഉള്ളൂ, ബാക്കി ഫുൾ ഹാലോജൻ സിസ്റ്റം ആണ്. നമുക്ക് ഹെഡ്ലൈറ്റ്, ഇൻഡിക്കേറ്റർ, എല്ലാ ഹാലോജനാണ്. ഇനിയിപ്പം നമ്മൾ ഇതിൻ്റെ സസ്പെൻഷനിലേക്ക് വരികയാണ്. USD ഫോക്സ് കാര്യങ്ങളൊന്നും ഇല്ല, നമുക്ക് ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് കിട്ടുന്നത്. ഫ്രണ്ടിൽ വന്നേക്കുന്ന 18-inch സ്പോക്ക് വീലാണ്. ബട്ട് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഇത് ട്യൂബ്ലെസ് ടയറാണ്. യെസ്, ഇറ്റ്സ് എ ട്യൂബ്ലെസ് ടയർ, സ്പോക്ക് വീലായിട്ട് പോലും. ആൻഡ് ഫ്രണ്ട് 18-inch ടയറ് ഡ്യൂൾ ഡിസ്ക്കാണ് ബൈക്കിൽ വന്നേക്കുന്നത്. നിസ്സിൻ്റെ ഡിസ്ക് ബ്രേക്ക് സിസ്റ്റം ആണ് ഇത് വന്നേക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ മിഡ് ഏരിയയിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ടാങ്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇതിൻ്റെ ടാങ്ക് എന്ന് പറയുന്നത് 14.5 liter കപ്പാസിറ്റിയാണ്. പിന്നെ ഇതിൻ്റെ ഫ്യൂൽ എക്കണോമി എന്ന് പറയുമ്പോൾ സംവെയർ ബിറ്റ്വീൻ 25-20 liter പെർ ലിറ്റർ നമുക്ക് ഒരു ഫ്യൂൽ എക്കണോമി ഒക്കെ കിട്ടുന്നതാണ്. ആൻഡ് ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ മീറ്റർ കൺസോളിലേക്ക് വരാം. ഇനിയിപ്പോൾ മീറ്റർ കൺസോളിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരു ഡിജിറ്റൽ പ്ലസ് അനലോഗ് സിസ്റ്റം ആണ് കിട്ടുന്നത്. ഇവിടെ നമുക്ക് സ്പീഡ് കാണാം, പിന്നെ ഇന്നത്തെ നമുക്ക് Trip 1, Trip 2, ട്രാക്ഷൻ കൺട്രോൾ ഓൺ ചെയ്യാം, ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ആക്കാം. പിന്നെ ഇന്നത്തെ രണ്ട് മോഡ് വന്നിട്ടുണ്ട്, റൈഡിംഗ് മോഡ്, അതാണ് ഇതിൻ്റെ റെയിനും റോഡും. സോ റെയിനകത്ത് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ബൈക്കിൻ്റെ പവർ കുറച്ച് കട്ട് ഓഫ് ആവാണ്. സോ ദാറ്റ് കാരണം നമുക്ക് റെയിൻ ഓടിക്കുന്ന സമയത്ത് നമുക്ക് ട്രാക്ഷനും കാര്യങ്ങളൊക്കെ കുറവാണ്. അപ്പം വീൽ സ്പിന്നായി നമ്മളെവിടെ മറിഞ്ഞടിച്ച് വീഴാതിരിക്കാൻ വേണ്ടിയാണ് ട്രയംഫ് അങ്ങനത്തെ ഒരു ഫീച്ചർ ഇതേ കൊണ്ടുവന്നേക്കുന്നത്. ആൻഡ് ഇതൊക്കെ ഉള്ളായിരുന്നു ട്രാക്ഷൻ കൺട്രോളും കാര്യങ്ങളെല്ലാം. ഇതിൻ്റെ സ്വിച്ചും കാര്യങ്ങളെല്ലാം ഇവിടെ നമുക്ക് ഹൈ ബീം, ലോ ബീം, ഇവിടെ ഇതിൻ്റെ ഫുൾ ഇൻഡിക്കേഷൻസ് കാണാം. പിന്നെ ഇൻഡിക്കേറ്റർ, ഹോണ്, ഇവിടെയാണ് ഇതിൻ്റെ കിൽ സ്വിച്ച്. പിന്നെ ഇൻറ്റിഗ്രേറ്റഡ് ആയിട്ട് തന്നെ സ്റ്റാർട്ട് ആക്കാനുള്ള ബട്ടനും ഉണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ ഇതിൻ്റെ ഫുൾ റോഡ് റെയിൻ മോഡും റോഡ് മോഡിലേക്കും വരുന്നത്. പിന്നെ ഇവിടെ ഇതിൻ്റെ ഹാസാർഡ് സ്വിച്ച് എന്ന് വെച്ചാൽ 4 ഇൻഡിക്കേറ്റർ ഓൺ ആക്കാനുള്ള സ്വിച്ച് വന്നിട്ടുണ്ട്. സോ അത് മാത്രമല്ല, ഇതിൽ നമുക്ക് അഡ്ജസ്റ്റബിൾ ലിവേഴ്സ് ആണ് കിട്ടുന്നത്. ക്ലച്ചിന് മാത്രമല്ല, നമുക്ക് ഇതിൻ്റെ ബ്രേക്കിനും അഡ്ജസ്റ്റബിൾ ലിവേഴ്സ് കിട്ടുന്നത്. പിന്നെ മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഇതൊരു ടൂറിംഗ് പ്ലസ് ഒരു കാഫറേസർ ബൈക്ക് ആയതുകൊണ്ട് ഇന്നത്തെ അവർ ഒരു ഹീറ്റഡ് ഗ്രിപ്സും ഇന്നത്തെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ലോ, മിഡ്, ഹൈ, നമുക്ക് 3 മോഡലാണ് ഹീറ്റഡ് ഗ്രിപ്സ് ഇന്നത്തെ യൂസ് ചെയ്യാൻ പറ്റുന്നത്. സോ ഇതൊക്കെയായിരുന്നു ഇതിൻ്റെ മെയിൻ കാര്യങ്ങളെല്ലാം. സീറ്റ് കംഫർട്ടിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഒരു നല്ലൊരു കംഫർട്ടബിൾ, നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള സീറ്റാണ്. സോഫ്റ്റ് എന്ന് വെച്ചാൽ അങ്ങ് അമങ്ങി പോകുന്ന ടൈപ്പ് സീറ്റല്ല, പക്ഷെ നല്ലൊരു 150-180 km നിങ്ങൾക്ക് സുഖമായിട്ട് സിംഗിൾ സ്ട്രെച്ചിൽ ഈ ബൈക്കിൽ കവർ ചെയ്തെടുക്കാം. സോ പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് വന്നേക്കുന്ന 140 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. ഇതൊക്കെയാണ് ബൈക്കിൻ്റെ ഓവറോൾ മെയിൻ സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളെല്ലാം. ഇനിയിപ്പം മെയിൻ ഇതിൻ്റെ എഞ്ചിനിലേക്ക് വരാം. ഇതിൻ്റെ എഞ്ചിൻ എന്ന് പറയുന്നത് 1200 cc ഒരു ഹൈ ടോർക്കി ആയിട്ടുള്ള ലോങ് സ്ട്രോക്ക് എഞ്ചിനാണ്, വിച്ച് പ്രൊഡ്യൂസസ് 80 horsepower ആൻഡ് 105 Nm ഓഫ് ടോർക്ക്. പിന്നെ ഇത് വന്നേക്കുന്ന 6-speed ഗിയർ ബോക്സ് ആണ്, ലിക്വിഡ് കൂൾ എഞ്ചിനാണ്. പിന്നെ ഇതിൻ്റെ വേറെ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഇതുണ്ടോ, ഇത് ഇതിൻ്റെ ഇതാ എന്താ വെച്ചാൽ ത്രോട്ടിൽ ബോഡി സെൻസറാണ്. ബട്ട് നമുക്ക് കണ്ട ഇതൊരു കാർബറേറ്റർ പോലും ഒക്കെയാണ് തോന്നുന്നത്. പക്ഷേ ഇതിൻ്റെ ആ ഒരു റെട്രോ ഫീൽ കീപ്പ് ചെയ്യാനായിട്ടാണ് അവർ ഇങ്ങനത്തെ ഒരു ഡിസൈൻ കൊടുത്തേക്കുന്നത്. അത് മാത്രമല്ല, നമ്മൾ സിലിണ്ടർ എഞ്ചിൻ ഹെഡ് നോക്കുവാണെങ്കിലും നമുക്ക് ഇവിടെ ആ ഒരു എയർ കൂൾഡ് എഞ്ചിനകത്തൊക്കെ വരുന്ന ആ ഒരു ഡിസൈനിലാണ് കൊടുത്തേക്കുന്നത്. ബട്ട് ഇറ്റ്സ് എ ലിക്വിഡ് കൂൾഡ് എഞ്ചിൻ. സോ എഞ്ചിൻ സ്പെസിഫിക്കേഷനും കാര്യങ്ങളെല്ലാം ഇതായിരുന്നു. പിന്നെ ഇതേ വന്നേക്കുന്ന ഡ്യുവൽ ക്രാഡൽ ഷാസി ആണ്. ഓൾമോസ്റ്റ് എല്ലാം ടൂറിംഗ് ബൈക്സിനകത്തും പിന്നെ കാഫെ റേസർ ബൈക്കിനകത്തും വരുന്ന ആ സെയിം ഡിസൈനും കാര്യങ്ങളെല്ലാം. ഇനിയിപ്പോൾ നമ്മൾ ബാക്കിലേക്ക് വരുമ്പോൾ നമുക്ക് 17-inch ടയർ കിട്ടുന്നത്. പിന്നെ ഡ്യുവൽ സസ്പെൻഷനാണ്, നമുക്ക് മോണോഷോക്ക് സസ്പെൻഷനും
ഒന്നുമില്ല പിന്നെ ഇത്രയും തന്നെ സൈലൻസർ അവിടെയുണ്ട് യെസ് ഇറ്റ്സ് എ ഡ്യുവൽ സിലിണ്ടർ ആൻഡ് ഡ്യുവൽ എക്സോസ്റ്റ് ആണ് നമുക്ക് ബൈക്കിൽ കിട്ടുന്നത് ഇനിയിപ്പോൾ നമ്മൾ ബാക്കിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഫുൾ ഹാലോജൻ സിസ്റ്റം നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇതിനകത്ത് എൽ ഇ ഡി കാര്യങ്ങളൊന്നും ഇല്ല ഇതിൻ്റെ റിയർ ലൈറ്റ് ആവട്ടെ ഇൻഡിക്കേറ്റർസ് ആവട്ടെ ഫുൾ ഹാലോജൻ സോ ഇതൊക്കെയായിരുന്നു ബൈക്കിൻ്റെ ഓവറോൾ സ്പെസിഫിക്കേഷനും കാര്യങ്ങളും ഇനിയിപ്പോൾ നമുക്ക് നേരെ ബൈക്കിൻ്റെ റൈഡിങ്ങിലേക്ക് പോകാം അന്ന് മുന്നേ ഇതിൻ്റെ ഒന്ന് എക്സോസ് നോട്ട് ഞാൻ കേൾപ്പിക്കാം ഇതായിരുന്നു ബൈക്കിൻ്റെ ഓവറോൾ സൗണ്ടും കാര്യങ്ങളെല്ലാം വളരെ സ്വീറ്റായിട്ടുള്ള വെച്ചാണ് നമുക്ക് സമയം കളയാതെ ഇനിയിപ്പോൾ ബൈക്കിൻ്റെ പ്യുവിലേക്ക് പോകും കാരണം മഴ പെയ്യാൻ സാധ്യത ഉണ്ട് എന്നാൽ ഇനിയിപ്പോൾ നമുക്ക് നേരെ കാണാം സോ ഗൈസ് അങ്ങനെ നമുക്ക് ഫൈനലി നമ്മുടെ ട്രയംഫിൻ്റെ ബോംബിൽ T120 ഓടിക്കാൻ കിട്ടി പെട്ടെന്ന് അങ്ങ് മഴയും പെയ്ത് അങ്ങനത്തെ ഒരു സീനായിപ്പോയി ഇപ്പം പക്ഷേ മഴ നിന്ന് ഞങ്ങൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്തായിരുന്നു മഴ പെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പം മഴയില്ല റോഡെല്ലാം നമുക്ക് ഡ്രൈ റോഡാണ് കിട്ടിയേക്കുന്നത് വേറെ ലെവല് ബൈക്ക് തന്നെ സത്യം പറയാമല്ലോ അയ്യോ നല്ല പവറുണ്ട് ഇപ്പം റോഡ് മോഡലല്ല ഐ മീൻ ഡ്രീം മോഡൽ ഇപ്പം ഞാൻ റോഡിലേക്കാക്കി ഇനി ഈ ബൈക്കിനെ ഞാൻ ശരിക്കും ഒരു പുള്ളൊന്ന് കാണിച്ചു തരാം ട്വൻറ്റി 140 ഒക്കെ ചുമ്മാ കയറും ഫസ്റ്റ് ഗിയറേ തന്നെ ഇത് 90-95 പ്ലസ് പോവും അതാകുമ്പോൾ നല്ലൊരു ലോങ് ആയിട്ടുള്ളൊരു ഗിയറാണ് അത്രയ്ക്ക് ഹൈ ടോർക്ക് എൻജിൻ ആയതുകൊണ്ട് ഗിയർ റേഷ്യോ ആണെങ്കിലും നല്ല വലിപ്പമുണ്ട് ലൈക്ക് ഫസ്റ്റ് ഗിയറേ 90-95 സുഖമായിട്ട് പോവും സെക്കൻഡ് ഗിയറേ തന്നെ അത് 120-130 പ്ലസ് പോവും നമുക്ക് ഗിയർ ഷിഫ്റ്റ് ഇല്ലാണ്ട് തന്നെ നല്ല സ്പീഡിൽ പോവും പിന്നെ ട്രാഫിക്കിലാണെങ്കിലും നമുക്കധികം ഒരു ബുദ്ധിമുട്ട് വരത്തില്ല ഈവൻ ദോ ഒരു 330 പ്ലസ് വെയിറ്റ് ഉണ്ടെങ്കിലും നമുക്കിത് ഈസി ആയിട്ട് ട്രാഫിക് കൂടെ ഫിൽട്ടർ ചെയ്തെടുക്കാമെന്നുള്ളൂ നമ്മൾ വിചാരിക്കുന്ന അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല ഇപ്പം നിങ്ങളൊരു ഇൻ്റർസെപ്റ്ററൊക്കെ ഓടിച്ച് വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ബൈക്ക് ഹാൻഡിൽ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും കാണത്തില്ല കാരണം ഈ ബൈക്കിൻ്റെ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ അത്രയ്ക്ക് നൈസായിട്ടാണ് ട്രാൻസ്ഫർ ചെയ്തേക്കുന്നത് പിന്നെ ഇതിൻ്റെ ബ്രേക്കിംഗ് ആണെങ്കിലും സ്പോട്ടാണ് എന്ന് വെച്ചാൽ ആക്യുറസി എന്ന് വെച്ചാൽ അടിപൊളി ബൈറ്റിംഗ് ഉള്ള ഒരു ബ്രേക്കാണ് ഇനി നമുക്ക് ഒരു പുള്ളും കൂടി ഒന്ന് എടുത്തു നോക്കാം നിങ്ങളെ ഉണ്ടായിരുന്നു 140 സ്പീഡ് ഇത് സുഖമായിട്ട് ടച്ച് ചെയ്ത് എന്നിട്ടും ഒരു പ്രശ്നമില്ല ഇനിയിപ്പോൾ ഈ ബൈക്കിൻ്റെ ഒരു ഡൗൺ സൈഡ് എന്ന് പറയാനായിട്ട് ഇതിൻ്റെ ഒരു ഹീറ്റിംഗ് ഇഷ്യൂ മാത്രമേ ഫേസ് ചെയ്തുള്ളൂ ലൈക്ക് നിങ്ങളൊരു 60-80 ഓടിക്കുകയാണെങ്കിൽ പോലും ആ ഹീറ്റിംഗ് നിങ്ങൾക്ക് എടുത്തറിയാൻ പറ്റും കാരണം അത്രയും കൂടുതൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഒരു ട്വിൻ സിലിണ്ടർ എൻജിനാണ് പക്ഷേ അതിൻ്റെ ആ പിസ്റ്റൺസ് അത്ര നല്ല വലിപ്പമുണ്ട് പിന്നെ ഇതുണ്ടല്ലേ സുഖമാണ് ഈ ബൈക്ക് നമുക്ക് ട്രാഫിക് കൂടെ ഒക്കെ എടുത്തു പോകാനായിട്ട് ഒരു പ്രശ്നമില്ല ജസ്റ്റ് ആ വെയിറ്റ് ബാലൻസിങ് ഒന്ന് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടി കഴിഞ്ഞാൽ ഈ ബൈക്ക് സുഖമായിട്ട് നിങ്ങൾക്ക് മാനുവർ ചെയ്ത് കൊണ്ടുപോകാന്നുള്ളൂ ഈ ബൈക്കിൻ്റെ ബ്രേക്കിംഗ് ആണ് എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടത് ആ പവറിനനുസരിച്ചുള്ള പ്രോപ്പർ ബ്രേക്കിംഗ് തന്നെ ട്രാൻസ്ഫർ എന്തായാലും ഈ ബൈക്കിന് കൊടുത്തിട്ടുണ്ട് പിന്നെ ട്രാക്ഷൻ കൺട്രോൾ ഉള്ള കാരണം നമുക്ക് പേടിക്കേണ്ട ഒട്ടും ആവശ്യമില്ല ഇനി ഈവൻ ദോ ഒരു വെറ്റ് റോഡിലാണെങ്കിലും
പുറകിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന അവിടെ മഴ ഉണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് നിങ്ങളെ കണ്ടില്ല, ഞാൻ സ്ട്രെച്ച് എടുത്തപ്പം അവിടെ മഴ പെയ്തില്ല. പിന്നെ ഇതിപ്പോൾ നമ്മൾ ഷോറൂമിൻ്റെ അടുത്തായി, ഇവിടെയും ചെറുതായിട്ട് മഴ പെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. റോഡൊക്കെ നനഞ്ഞിരിക്കുന്നു. ഇൻ ടേംസ് ഓഫ് പ്രാക്ടിക്കാലിറ്റി എനിക്ക് തോന്നുന്നില്ല ഇതിൽ വേറെ നല്ലൊരു ബൈക്ക് നമുക്ക് ഈ പ്രൈസ് റേഞ്ചിൽ, എന്ന് വെച്ചാൽ 11 lakhs നമുക്ക് ഓൺ റോഡ് കിട്ടുമെന്ന്. ലൈക്ക് ഈ മോഡൽ ഒരു ക്രൂസർ എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു കാഫെ റേസർ ടൈപ്പ് അല്ലേ, ആ ഒരു കാഫെ റേസർ ടൈപ്പ് ബൈക്ക് നമുക്ക് ഇന്ത്യയിൽ കിട്ടത്തില്ല. ഇത്ര 80 horsepower 105 nm ഓഫ് ടോക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുമാത്രമല്ല, എന്നത് വേറെ ഹൈലൈറ്റ് എന്ന് പറയാനായിട്ട് ഇതാണ് എന്താ പറയുന്നത്, സ്പോക്ക് വീലായിട്ട് പോലും ഇതിനകത്ത് ട്യൂബ്ലെസ് ടയറാണ്. സോ ഇതൊക്കെയായിരുന്നു ഓവറോൾ റിവ്യൂവും കാര്യങ്ങളെല്ലാം. കിട്ടെല്ലാം ബൈക്ക് നല്ല പവറുണ്ട്, നല്ല സ്റ്റെബിലിറ്റി, നല്ല വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ, ഓവറോൾ ഒരു നല്ല വണ്ടി തന്നെയാണ് ട്രാൻസ് തന്നേക്കുന്നത്. ഇതൊക്കെ ഉള്ളായിരുന്നു ഗൈസ് ഈ വീഡിയോനകത്ത്. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെന്ന്. ഇഷ്ടപ്പെട്ടിട്ടുണ്ട് തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഇതേപോലത്തെ നല്ല വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. ടിൽ ദെൻ ഗൈസ് ബി സേഫ്, സ്റ്റേ ഹെൽത്തി. ഇറ്റ്സ് മീ ആർ എസ് സതീഷ് സൈനിങ് ഓഫ്. ਦੱਸ ਮੈਂ ਕੀ ਪਿਆਰ ਵਿੱਚੋਂ ਖਟਿਆ ਤੇਰੇ ਨਿਗਰਾਂ ਮੈਨੂੰ ਪਤਾ